നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കുറച്ച് പെരിഫറൽ ഇന്റർഫേസിംഗ് ഡിവൈസസിനെ കുറിച്ചിട്ടാണ്. ആദ്യം പഠിക്കുന്നത് 8255 ആണ്. ഇമ്പോർട്ടൻ്റ് ആയൊരു ടോപ്പിക്കാണ് 8255. നമുക്ക് മൂന്നെണ്ണാണ് പഠിക്കാനുള്ളത്, 8255, 54, 8237. ഇതിൽ 8255 എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമബിൾ പെരിഫറൽ ഇന്റർഫേസിംഗ് ആണ്. ഇങ്ങനെ ഷോർട്ടാക്കിയിട്ട് PPI എന്ന് വിളിക്കും. ഇത് ഒരു പ്രോഗ്രാമബിൾ ആയുള്ള പാരലൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ്, നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളൊക്കെ പരസ്പരം കണക്ട് ചെയ്യാനൊക്കെ വേണ്ടി സഹായിക്കുന്ന ഒരു ചെറിയൊരു ഇന്റർഫേസ് ആണ്. ഈ ഒരു ഡിവൈസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ചിപ്പാണ്, ഈ ഒരു ചിപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ പ്രോസസ്സറും ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളും കണക്ട് ചെയ്തോളും. അപ്പോൾ ഇത് പ്രോഗ്രാം ചെയ്തിട്ടുള്ളത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് നിന്ന് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓരോ കണ്ടീഷൻസ് നോക്കിയിട്ട് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഓരോ ഇന്ററപ്റ്റുകൾ വരുമ്പോൾ എങ്ങനെയൊക്കെ പ്രോസസ്സ് ചെയ്യണം എന്നുള്ള കാര്യം കൂടെ ഇതിനകത്ത് പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്റലാണ് ഈ ഒരു പ്രോഗ്രാമബിൾ പെരിഫറൽ ഇന്റർഫേസ് ആക്ച്വലി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇതിൽ 8255A എന്ന് പറഞ്ഞ മോഡലാണ് നമ്മൾ പഠിക്കുന്നത്. ഈ ഒരു മോഡൽ 8085 മൈക്രോപ്രോസസ്സറുമായിട്ട് കോമ്പാക്റ്റബിൾ ആയുള്ളതാണ്. 8085 കണക്ട് ചെയ്യുന്ന ഒരു ഇന്റർഫേസ് ആണ് 8255A എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചിപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ജനറൽ പർപ്പസ് പെരിഫറൽ ഡിവൈസസിനൊക്കെ പാരലൽ ഡാറ്റ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ മൈക്രോപ്രോസസ്സറും പെരിഫറൽ ഡിവൈസും തമ്മിൽ പാരലലി ഡാറ്റ സെൻഡ് ചെയ്തോളും. ഇതിന് മൂന്ന് പോർട്ടുകൾ ഉണ്ട് എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. പോർട്ട് എയും പോർട്ട് ബിയും പോർട്ട് സിയും എല്ലാതും 8 ബിറ്റ് ആണ്. ഇതിൽ പോർട്ട് സി മാത്രം നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പോർട്ട് സി അപ്പർ എന്നും പോർട്ട് സി ലോവർ എന്നുമാണ് അതിനെ വിളിക്കുക. അതായത് പോർട്ട് സി ലോവർ എന്ന് പറഞ്ഞാൽ PZ0 മുതൽ PZ3 വരെയുള്ള പിൻസ് ആണ് അതിനുണ്ടാവുക. അതുപോലെ പോർട്ട് സി അപ്പറിന് PZ4 മുതൽ PZ7 വരെയുള്ള പിൻസുമാണ് ഉണ്ടാവുക. ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് ആണ് നെക്സ്റ്റ് പറയുന്നത്. ഇതൊരു ജനറൽ പർപ്പസ് പ്രോഗ്രാമബിൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. ഇത് ഇന്റൽ പ്രോസസ്സേഴ്സായിട്ടും അതുപോലെ തന്നെ ബാക്കി പ്രോസസ്സേഴ്സുമായിട്ട് കോമ്പാക്റ്റബിൾ ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. പിന്നെ ഇതിന് 24 ഇൻപുട്ട് ഔട്ട്പുട്ട് പിന്നുകളുണ്ട്. നമുക്ക് അത് പ്രോഗ്രാം ചെയ്ത് രണ്ട് ഗ്രൂപ്പ്സായിട്ടൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഇതിലെ ചിപ്പുകൾ TTL കോമ്പാക്റ്റബിൾ ആണ്. അതാണ് മറ്റൊരു പ്രത്യേകത. ഇതിൽ TTL എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇലക്ട്രോണിക്സിൽ ഉപയോഗിക്കുന്ന ഒരു ടേമാണ്, നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരിക്കും. ട്രാൻസിസ്റ്റർ ലോജിക് എന്ന് പറയും. അങ്ങനെ ട്രാൻസിസ്റ്റർ ലോജിക് എന്ന് പറയുന്നത് ഒരു ലോജിക് ഫാമിലിയാണ്. ബൈപോളർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റേഴ്സ് ഉപയോഗിച്ചുള്ളൊരു ലോജിക് ഫാമിലിയാണ് ഈ TTL. അതുമായിട്ട് കോമ്പാക്റ്റബിൾ ആണ്. പിന്നെ അതേപോലെ തന്നെ ഇത് 44 പിന്നായിട്ടാണ് അവൈലബിൾ ആവുന്നത്. നമ്മൾ ഓൾറെഡി ഒരു 24 ഇൻപുട്ട് ഔട്ട്പുട്ട് പിന്നെ പറഞ്ഞിരുന്നു, അത് ABCയുടെ 8 എണ്ണം, 8 × 3 = 24 അങ്ങനെയാണ്. ഇതിൻ്റെ പുറമെ ടോട്ടൽ എത്രയുണ്ട്, 40 പിന്നുകളുണ്ട്. അങ്ങനെയാണ് വരുന്നത്. പിന്നെ ഇത് 8 ബിറ്റ് പോർട്ടുകളാണ് ഇതിനകത്തുള്ളത്. എയ്ക്കും ബിക്കും സിക്കും ഒക്കെ 8 ബിറ്റ് ആണുള്ളത്. ഇതിൽ സീനെ മാത്രം 4 ബിറ്റിൻ്റെ 2 എണ്ണം ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് രണ്ട് മോഡിൽ നമുക്ക് വർക്ക് ചെയ്യിക്കാൻ വേണ്ടി പറ്റും. ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡിലും അതുപോലെ തന്നെ ബിറ്റ് സെറ്റ് ഓർ റീസെറ്റ് മോഡ് BSR എന്ന് പറഞ്ഞ മോഡിലും നമുക്ക് ഇതിനെ വർക്ക് ചെയ്യിക്കാൻ വേണ്ടി പറ്റും. ഇതിൽ അപ്പോൾ രണ്ട് മോഡിലാണ് ഈ ഒരു 8255 വർക്ക് ചെയ്യുന്നത്. ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡിലും അതുപോലെ തന്നെ ബിറ്റ് സെറ്റ് ഓർ റീസെറ്റ് മോഡിലും. ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡിനെ വീണ്ടും 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, മോഡ് 0, മോഡ് 1 ആൻഡ് മോഡ് 2. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നത് രണ്ട് മോഡിൽ, ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡിലും അതുപോലെ തന്നെ ബിറ്റ് സെറ്റ് ഓർ റീസെറ്റ് മോഡിലും. ബിറ്റ് സെറ്റ് ഓർ റീസെറ്റ് മോഡ് BSR മോഡ് എന്ന് പറഞ്ഞതാണ് രണ്ടാമത്തെ മോഡ്. ഇതിൽ ആദ്യത്തെ മോഡായുള്ള ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, മോഡ് 0, മോഡ് 1, മോഡ് 2 എന്ന് വെച്ചിട്ട്. മാത്രമല്ല ഇതിനകത്തൊരു 8 ബിറ്റ് കൺട്രോൾ രജിസ്റ്ററും കൂടെ ഉപയോഗിച്ചിട്ടുണ്ട്. രജിസ്റ്ററും കൂടെ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട് ഈ മോഡ്സിനെയൊക്കെ കോൺഫിഗർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ പിൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ കാണുന്ന ഡയഗ്രാമാണ് 8255 ഡയഗ്രാം. നമ്മളിത് കാണാതെ പഠിച്ചു വെക്കണം. ഓക്കെ, ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ വരച്ചെടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൽ. അതുപോലെ അതിൻ്റെ പിൻ ഡിസ്ക്രിപ്ഷൻസ് നമ്മൾ പഠിക്കണം. D0 മുതൽ D7 വരെയുള്ള പിന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അത് ഡാറ്റ ലൈൻസ് ആണ്. റീസെറ്റ് എന്ന് പറയുന്നത് ഇൻപുട്ട് റീസെറ്റ് ചെയ്യാനാണ്. CS എന്ന് പറയുന്നത് ചിപ്പുകൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. റീഡ് റൈറ്റ് എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് ലോ ആണ്. ദാറ്റ് മീൻസ് 0 കൊടുത്താൽ മാത്രം ആക്റ്റീവ് ആവുന്നത്. പിന്നെ A0A1 എന്ന് പറയുന്നത് ഇൻറ്റേർണൽ അഡ്രസ്. PA0 മുതൽ PA7 വരെയുള്ളത് പോർട്ട് A.
അതുപോലെ ബി ക്കും സി ക്കും ഓരോന്ന്. പിന്നെ വി സി സി എന്ന് പറഞ്ഞ ഒന്ന് കാണാം, അത് വോൾട്ടേജ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ 5 വോൾട്ട് ആണ് കൊടുക്കുന്നത്. പിന്നെ ഒരു വി എസ് എസ് ഗ്രൗണ്ട് ചെയ്യാൻ വേണ്ടി ഒരു 0 വോൾട്ട്. ഇത്രയാണ് ഇതിൻ്റെ ഓരോ പിന്നിൻ്റെയും ഡിസ്ക്രിപ്ഷൻസ് വരുന്നത്. എക്സാമിന് എഴുതുന്ന സമയത്ത് ഓരോ പിന്നും എന്താണെന്നുള്ളത് ഒന്ന് ഷോർട്ടാക്കിയിട്ട് എഴുതുന്നത് നന്നായിരിക്കും. ഓക്കെ, ഇതിൽ ചിപ്പ് സെലക്ട് ഞാൻ പറഞ്ഞു, അതൊരു ആക്റ്റീവ് ബിലോ ഇൻപുട്ട് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ടു എനേബിൾ 8255 ഡാറ്റ ട്രാൻസ്ഫർ ഓപ്പറേഷൻ ബിറ്റ്വീൻ സി പി യു ആൻഡ് 8255. അതായത് പ്രോസസ്സറും 8255 തമ്മിൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു പിന്നാണത്. പിന്നെ റീഡ് റൈറ്റൊക്കെ നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്, അതൊക്കെ അങ്ങനെ വരുന്നത്. ചിപ്പ് സെലക്ടിൻ്റെ കാര്യം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. റീഡും റൈറ്റും വെച്ചിട്ട് ചിപ്പ് സെലക്ട് വരുന്നത്, ചിപ്പ് സെലക്ട് 0 ആകുമ്പോൾ മാത്രമാണ് ആക്റ്റീവ് ആവുന്നുള്ളൂ. സോ പോർട്ട് 8 ഡാറ്റാബേസ് ആവണമെന്നുണ്ടെങ്കിൽ റീഡ് സൈക്കിൾ വരേണ്ടത് എങ്ങനെയാണ്, 0100 വരുമ്പോഴാണ്. നേരെ മറിച്ച് റീഡിൻ്റെ അവിടെ 1 ആണെങ്കിൽ നേരെ തിരിച്ച് ഡാറ്റാബേസ് ടു പോർട്ട് ചെയ്യുക, രണ്ടാമത്തെ ടേബിൾ നേരെ തിരിച്ചാണ് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അടുത്തതിൽ അപ്പോൾ എല്ലാതും എങ്ങനെയാണ് ചെയ്യുക. പോർട്ട് ബി ടു ഡാറ്റാബേസ് റീഡ് സൈക്കിൾ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, A0ൻ്റെത് 1 വരും. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ആ ഒരു രീതിയിൽ നമ്മൾ പഠിച്ചു വയ്ക്കുക. മീൻസ് സി എസും അതുപോലെ തന്നെ A1ഉം A0ഉം സെയിം ആയിരിക്കും. നേരെ മറിച്ച് റീഡും റൈറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതിയാൽ മതി. ഇനി ഈ വരച്ചിരിക്കുന്നതാണ് ഇതിൻ്റെ ഒരു ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. പോർട്ട്, 3 പോർട്ടുകൾ നമുക്കിതിൽ കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ അതിന് എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നോക്കാം. എല്ലാ പിന്നുകളും നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുക. ഈ ഒരു ബ്ലോക്ക് ഡയഗ്രാം കൂടെ നമ്മൾ ഈ ഒരു 8255 എഴുതി വെക്കണം. ഇത്രയാണ് മെയിനായിട്ട് 8255 വേണ്ടത്. അപ്പോൾ ഇതൊരു എസ് ആയിട്ട് ചോദിക്കാം, ഷോർട്ട് എസ് ആയിട്ട് ചോദിക്കാം, ഡിപ്പെൻസ് ആണ്, നിങ്ങളുടെ ഭാഗ്യം പോലെ ഏത് രീതിയിൽ വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ അതും കൂടെ നന്നായിട്ട് പഠിച്ചു വയ്ക്കാം.